നമസ്കാരം. മതഭ്രാന്ത് പോലെ തന്നെയാണ് പ്രത്യയശാസ്ത്രഭ്രാന്തും. അത് സമൂഹത്തിന് ഭീഷണിയും ഭീകരതയും സൃഷ്ടിക്കുന്നതാണ്. ഇതുതന്നെയാണ് കണ്ണൂരിൽ സംഭവിച്ചതും. കണ്ണൂരിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ കൊലപാതക പരമ്പരകളുടെ പുകൾപ്പെട്ട നാടാണ് കണ്ണൂർ. നിരവധി കൊലപാതകങ്ങളും ചോരയിൽ തീർത്ത വൈരാഗ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവും ഒരു രാഷ്ട്രീയ മരണം തന്നെയാണ്, പറയാതെ വയ്യ. 7 മാസം കൂടിയുള്ളൂ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന് വിരമിക്കുവാനുള്ള സമയം. അതിൽ സ്വന്തം നാടായ പത്തനംതിട്ടയിലേക്ക് കണ്ണൂരിൽ നിന്നും ഒന്ന് ഓടി ഒളിക്കുവാൻ അദ്ദേഹം ചിലപ്പോൾ കരുതി കാണും. നീതിമാനായ ഒരു ഉദ്യോഗസ്ഥനായാണ് നവീൻ ബാബുവിൻ്റെ ഔദ്യോഗിക റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണമെന്ത്? ഏതാണ്ട് 1 ലക്ഷം രൂപയോളം കൈക്കൂലി ആവശ്യപ്പെട്ടു അത്രേ. ഇത് സംഭവിക്കുന്നത് വളരെ വിചിത്രമായ സംഭവങ്ങളിലൂടെയാണ്. ഇദ്ദേഹത്തിൻ്റെ വിരമിക്കൽ ചടങ്ങ് നടക്കുന്നു. ആ ചടങ്ങിനിടയിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ സഖാവ്, അങ്ങനെ തന്നെ വിളിക്കണം, സഖാവ് PP ദിവ്യ എത്തുന്നു. അവിടെ കയറിയിരിക്കുന്നു. എന്നിട്ട് ADMനെതിരെ അഴിമതി ആരോപണവും. പുതിയ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുവാൻ അദ്ദേഹം 1 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത്രേ. NOC കൊടുക്കുവാൻ 1 ലക്ഷം രൂപ വേണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിച്ചത്രേ. ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് സെൻഡ് ഓഫ് ചടങ്ങിൻ്റെ അവസാനത്തെ നന്ദി പറച്ചിലിനൊന്നും നിൽക്കാതെ ശ്രീ സഖാവ് PP ദിവ്യ കടന്നുപോയി. അവർ വന്നപ്പോൾ കണ്ണൂരിലെ ഒരു ലോക്കൽ ചാനൽ ക്യാമറമാനെയും കൊണ്ടുവന്നത്രേ. ഈ ക്യാമറമാൻ ഇതിൽ പതിഞ്ഞ വീഡിയോകൾ പ്രമുഖ ചാനലുകൾക്കും അയച്ചു കൊടുത്തു. അന്ന് രാത്രി എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും ആ ഉദ്യോഗസ്ഥൻ. അവിടെ നടന്ന ആ ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എത്തിയ ഈ ജനപ്രതിനിധിയെ കടക്ക് പുറത്ത് എന്ന് പറയുവാനുള്ള ധൈര്യമില്ലാത്ത പാവം ഉദ്യോഗസ്ഥർ. അവർ എന്തു ചെയ്യാനാണ്? അവരുടെ മുൻപിൽ വെച്ച് അവരുടെ സഹപ്രവർത്തനായിരുന്ന ഒരാളെക്കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. എന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങ് പോകുന്നു. ഇതാണ് സഖാക്കളുടെ പ്രത്യേക പരിഗണന. അവർ ഭരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവർക്ക് എന്തും ചെയ്യാം, ആരെയും ആർക്കുമെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കാം, പരസ്യമായി ശാസിക്കാം. ഇതാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ, ഏതാനും മാസങ്ങളിൽ സ്വന്തം കുടുംബത്തോടൊപ്പം സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അദ്ദേഹം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോടുള്ള കലിപ്പ് തീർത്ത ദിവ്യ ഇപ്പോൾ എവിടെയാണ്? അവർ പേടിച്ചും ഭയന്നുമൊന്നുമല്ല ഇപ്പോഴും നിൽക്കുന്നത് തന്നെ. കണ്ണൂരിൽ BJP ഹർത്താൽ ആചരിച്ചു. പക്ഷേ ഈ ഹർത്താലിലൊന്നും നമ്മൻ്റെ പാർട്ടിയുടെ സഖാത്തിയെ തൊടുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിഷേധ പ്രകടനങ്ങളും PP ദിവ്യ എന്ന ജില്ലാ പ്രസിഡന്റിൻ്റെ വീട്ടിലേക്കുണ്ട്. അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ കുറഞ്ഞു പോയാലോ എന്ന് കരുതി അവിടെയുള്ള എല്ലാ സഖാക്കന്മാരും, എന്തിനു പറയാൻ കണ്ണൂരിലുള്ള ചുറുചുറുക്കുള്ള സഖാക്കൾ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഞങ്ങളുടെ സഖാവിനെ ഒന്ന് തൊടട്ടെ, അപ്പോൾ കാണിച്ചു തരാം, ഇതല്ല ഇതിനപ്പുറം ചെയ്യും ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ തന്നെയാണ്. ഇതിനെതിരെ പ്രതികരിച്ചാൽ ഇനിയും ഇവിടെ പലതും സംഭവിക്കും. നിങ്ങൾക്കൊന്നും അറിയില്ല ഈ പാർട്ടിയെക്കുറിച്ച്. ഈ പാർട്ടിയോട് കളിച്ചാൽ വിവരമറിയും. പാർട്ടി പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥനും തെറിക്കും, അല്ലെങ്കിൽ തെറിപ്പിക്കും. അങ്ങനെ തെറിപ്പിക്കാനോ സാധിച്ചില്ലെങ്കിൽ ഇത്തരത്തിൽ പരസ്യമായി അപമാനിക്കും. ആ അപമാനം സഹിച്ച് രാത്രി കിടന്നുറങ്ങിക്കോണം, രാവിലെ അടുത്ത ജോലിക്ക് പോയിക്കോണം. ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയാൽ അത് അവരുടെ വിധി. ഇതാണ് പാർട്ടി നിലപാട്. വലിയ സഖാവാണെങ്കിൽ സംരക്ഷിക്കും, സംരക്ഷിച്ച് പൊന്നോമനയെ പോലെ കൂടെ നിർത്തും, കണ്ണേ കരളെ എന്ന് വിളിക്കും, വലിയ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ച് ചെന്താമര പൂക്കൾ കൊണ്ട് മാല തീർത്ത് അതണിയിച്ച് വലിയ ജീപ്പുകളിലും തലച്ചുമടേന്തിയും അവരെ നാടുമൊത്തം ചുറ്റിക്കും. അവരാണ് ഉയിർ എന്ന് പറയും. സൈബർ ഇടങ്ങളിലും ന്യായീകരണങ്ങളും ക്യാപ്സൂളുകളും ഇറക്കി അവരെ സംരക്ഷിക്കും. ആരൊക്കെ മരിച്ചാലും ആരൊക്കെ വീണാലും ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല. നന്ദി, നമസ്കാരം.